നാട്ടിൽ നിന്ന് ജി സി സി രാജ്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് ടിക്കറ്റ് ഫെയർ ഉള്ളത്. ടിക്കറ്റ് ഫെയർ മൂലം മുഖ്യമന്ത്രി കത്തയക്കലും അതിന് തിരിച്ച് റിപ്ലൈ കൊടുക്കലും ഞങ്ങൾക്ക് ഇതിൽ നിന്ന് ഇടപെടാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ന്യൂസുകളൊക്കെ ആയിട്ടുള്ള എമർജൻസി ലീവ് എടുത്തിട്ട് നാട്ടിൽ പോകുന്ന ആൾക്കാരൊക്കെ സത്യം പറഞ്ഞാൽ അവിടെ പോയി പെടുന്ന ഒരു സിറ്റുവേഷനാണ് ഉള്ളത്. ഇവരും ലോ സാലറിയിൽ ജി സി സിയിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. കാലിക്കറ്റ് ടു ഹൈദരാബാദ് കണക്ട് ചെയ്തിട്ട് ഹൈദരാബാദിൽ നിന്ന് ദോഹയ്ക്ക് കണക്ട് ചെയ്തത് 34,869 ആണ് എമൗണ്ട് വരുന്നത്. കോഴിക്കോടുള്ള നമ്മൾ കണ്ണൂരിൽ നിന്ന് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ന്യൂഡൽഹിയിൽ നിന്ന് ദോഹയിലേക്ക് എത്ര റേറ്റ് വരും നമ്മൾ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. ഡൽഹിയിലേക്ക് നമ്മൾ പോകുന്നത് ട്രെയിൻ ഉപയോഗിച്ചിട്ട് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ 2465 രൂപയാണ് കാണിക്കുന്നത്. അപ്പൊ എങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 10,000-12,000 രൂപ മസ്റ്റായിട്ട് നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റും. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ പോകുന്നിട്ടുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഷയം പറയാനാണ്. നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ന്യൂസാണ് നാട്ടിൽ നിന്ന് ജി സി സി രാജ്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് ടിക്കറ്റ് ഫെയർ ഉള്ളത്. പല ആളുകളും പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു, പല രീതിയിലും പ്രതികരിച്ചിട്ടുണ്ട്. അമിതമായിട്ടുള്ള ടിക്കറ്റ് ഫെയർ മൂലം മുഖ്യമന്ത്രി കത്തയക്കലും അതിന് തിരിച്ച് റിപ്ലൈ കൊടുക്കലും ഞങ്ങൾക്ക് ഇതിൽ നിന്ന് ഇടപെടാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ന്യൂസുകളൊക്കെ ആയിട്ടുള്ള പല സോഷ്യൽ മീഡിയയിലായിട്ട് പല ആളുകളും ഇതിനെതിരെ പരിഹരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒന്നും ഇപ്പോഴൊരു ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം ഇതുവരെയായിട്ട് കണ്ടെത്തിയിട്ടില്ല. ഈ ഒരു പ്രശ്നം മൂലം പല ആളുകളും പല ബുദ്ധിമുട്ടായിട്ടാണ് നിൽക്കുന്നത്. എക്സ്പെഷ്യലി പറയണമെന്നുണ്ടെങ്കിൽ ലോ സാലറിയിൽ നിൽക്കുന്ന ആളുകളൊക്കെ ജസ്റ്റ് ഒരു എമർജൻസി ലീവ് എടുത്തിട്ട് നാട്ടിൽ പോകുന്ന ആൾക്കാരൊക്കെ സത്യം പറഞ്ഞാൽ അവിടെ പോയി പെടുന്ന ഒരു സിറ്റുവേഷനാണ് ഉള്ളത്. നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്ന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു അറിവ് പ്രകാരം വെച്ച് ചെയ്യുന്നതാണ്. ഞാനിപ്പോൾ ഈ ചെയ്യുന്ന വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ ചെലവിൽ ഇന്ത്യ നമുക്ക് ഏതൊക്കെ ജി സി സി രാജ്യങ്ങൾക്ക് കയറി പോകാൻ പറ്റുന്നതാണ് ഞാനിപ്പോൾ കാണിച്ചു തരാൻ പറഞ്ഞു. നമ്മളിപ്പോൾ നിലവിൽ നിൽക്കുന്നത് ഖത്തറിലാണ്. ഖത്തറിലുള്ള ടിക്കറ്റ് ഫെയർ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കുറച്ച് എയർപോർട്ട് നമ്മൾ കണക്ട് ചെയ്തുതരും. ലോ സാലറിയിൽ ജി സി സിയിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഞാൻ കാണിച്ചു തരാൻ പറ്റും ഏതൊക്കെ രീതിയിലാണ് ഇപ്പോൾ നമുക്ക് ഈസി ആയിട്ട് കുറഞ്ഞ നിരക്കിൽ ടിക്കറ്റ് എടുക്കാൻ പറ്റുന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒരു വിഷ്വൽസിൽ കാണിച്ചു തരാൻ പറ്റും. അവസ്ഥയിൽ ഫോളോ ചെയ്യാം. നമ്മളിപ്പോൾ ചൂസ് ചെയ്യുന്ന അക്ബർ ട്രാവൽസിൻ്റെ ഒരു വെബ് പേജ് ആണ്. അക്ബർ ട്രാവൽസിനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല, അക്ബർ ട്രാവൽസിൻ്റെ പേജിൽ പോയിട്ട് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യാറുണ്ട്. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് അക്ബർ ട്രാവൽസിൻ്റെ ജസ്റ്റ് കാണിച്ചിരുന്നു മാത്രമേ ഉള്ളൂ. ഒരുപാട് ആപ്ലിക്കേഷൻസും, അതായത് ഏതൊക്കെ ഫ്ലൈറ്റ് ആണോ ആ ഫ്ലൈറ്റിൻ്റെ ഒക്കെ വെബ് പേജും ഉണ്ട്, അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ഉണ്ട്. എല്ലാ ഫ്ലൈറ്റും ഒരുമിച്ച് കിട്ടുന്ന മേക്ക് മൈ ട്രിപ്സ്, ഈസി ട്രിപ്സ്, ഒരുപാട് വെബ് പേജ് ഉണ്ട്. അതിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ ഈസി ആയിട്ട് ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് എടുത്തിട്ടുള്ളത് അക്ബർ ട്രാവൽസ് ആണ്. ഫ്ലൈറ്റിൻ്റെ ബുക്കിങ്ങിൽ പോയിട്ട് വൺ ബൈ സെലക്ട് ചെയ്യുക. റൗണ്ട് ട്രിപ്പ് ആണ്, റൗണ്ട് ട്രിപ്പ് സെലക്ട് ചെയ്യുക. മൾട്ടി സിറ്റി ആണെന്നുണ്ടെങ്കിൽ മൾട്ടി സെറ്റ് സെലക്ട് ചെയ്യുക. നമ്മൾ ഫസ്റ്റിൽ നമ്മൾ ചെയ്യുന്നത് വൺ വേയിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഇതാ നാട്ടിൽ നമ്മൾ കോഴിക്കോട് സെലക്ട് ചെയ്ത് നെക്സ്റ്റ് നമ്മൾ ഇതാ ദോഹ ഡെസ്റ്റിനേഷനൊപ്പം സെലക്ട് ചെയ്യുന്നത്. അങ്ങനെ നമ്മളിതാ ഓഗസ്റ്റ് 18 നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഒരു ഓഗസ്റ്റ് മാസത്തിലുള്ള റേറ്റുകളൊക്കെ ഇതാ കാണിക്കുന്നുണ്ട്. നമ്മൾ കുറച്ച് ഒരു വൈഡായിട്ട് ഓഗസ്റ്റ് 18 നമ്മൾ വെച്ച് നോക്കാം. ഏകദേശം 27 മണിക്കൂറും 15 മിനിറ്റുമാണ് കാണിക്കുന്നത്. കാലിക്കറ്റ് ടു ഹൈദരാബാദ് കണക്ട് ചെയ്തിട്ട് ഹൈദരാബാദിൽ നിന്ന് ദോഹയ്ക്ക് കണക്ട് ചെയ്തത് 34,869 ആണ് എമൗണ്ട് വരുന്നത്. ഏറ്റവും ചീപ്പായിട്ടുള്ള പറഞ്ഞത്. പിന്നെ ഡ്യൂറേഷൻ കുറഞ്ഞിട്ട് 9 മണിക്കൂർ ഡൽഹി കണക്ട് ചെയ്ത് സി സി ജെ ടു ഡൽഹി കണക്ട് ചെയ്തിട്ട് വരുന്നത് 35,000. പിന്നെ അങ്ങോട്ട് താഴേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ബോംബെ കണക്ട് ചെയ്തിട്ട് 22 മണിക്കൂർ ഡ്യൂറേഷൻ വന്നിട്ട് 35,938 റേറ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ കോഴിക്കോട് നോക്കുമ്പോൾ 18 ഈ ഒരു റേറ്റ് കാണിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ചേഞ്ച് ആക്കാം. കോഴിക്കോടുള്ള നമ്മൾ കണ്ണൂരിൽ നിന്ന് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കണ്ണൂരിൽ നിന്ന് ദോഹയിലേക്ക് ഒരു 18 നമ്മൾ സെലക്ട് ചെയ്യുക. 18 സെലക്ട് ചെയ്യുമ്പോൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കണ്ണൂരിൽ നിന്ന് ഡയറക്റ്റ് ദോഹയിലേക്കുള്ള ഫ്ലൈറ്റ് ഉണ്ട്. 4 മണിക്കൂറാണ് ഡ്യൂറേഷൻ വരുന്നത്. 34,243 റേറ്റ് കാണിക്കുന്നത്. താഴേക്ക് പോയി കഴിഞ്ഞാൽ വീണ്ടും റേറ്റ് കൂടും. 16 മണിക്കൂർ ഡ്യൂറേഷൻ വരുന്നുണ്ട്. 36,945 എമൗണ്ട് വരുന്നത്. എയർ ഇന്ത്യ എക്സ്പ്രസ് 37 വരുന്നത് ഡയറക്റ്റ് ഫ്ലൈറ്റ്. ഇതാണ് കണ്ണൂരിൽ നിന്ന് നോക്കുമ്പോഴുള്ള അവസ്ഥ. നെക്സ്റ്റ് നമുക്ക് എഗെയിൻ ചേഞ്ച് ആക്കാം. നമ്മൾ കൊച്ചിയിലേക്ക് പോയി നോക്കുകയാണെങ്കിൽ എത്ര എമൗണ്ട് ഖത്തറിലേക്ക് വരുന്നില്ല നോക്കാം. കൊച്ചി ടു ദോഹ നമ്മൾ സെലക്ട് ചെയ്ത് നോക്കിയപ്പോൾ ഓഗസ്റ്റ് 18 നമ്മൾ ചൂസ് ചെയ്തിട്ട് നമ്മൾ ഇതാ നോക്കിയപ്പോൾ കൊച്ചി ടു ഡൽഹി 17 മണിക്കൂർ ഡ്യൂറേഷൻ വരുന്നത് 32,443 എമൗണ്ട് വരുന്നത്. താഴേക്ക് നോക്കുമ്പോൾ ഇതാ 14 മണിക്കൂർ ഡ്യൂറേഷൻ വരുന്നത് 33,034 ആണ് കാണിക്കുന്നത്. നെക്സ്റ്റ് ഇതാ താഴേക്ക് പോകുമ്പോൾ ഡ്യൂറേഷൻ കുറഞ്ഞതും കൂടുതലൊക്കെ ആയിട്ട് വരുന്നുണ്ട്. എമൗണ്ട് കൂടുതലാവും താഴേക്ക് പോകുന്നോളും. ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള റേറ്റാണ് ഏറ്റവും ഫസ്റ്റിൽ കാണിക്കാറ്. അപ്പോൾ 32,443 ആണ് കൊച്ചി എന്നുള്ള കണ്ടത്. നെക്സ്റ്റ് തിരുവനന്തപുരത്ത് നമ്മൾ ദോഹയിലേക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ ഓഗസ്റ്റ് 18 ചൂസ് ചെയ്ത് തിരുവനന്തപുരത്ത് നമ്മൾ സെലക്ട് ചെയ്ത് തിരുവനന്തപുരം ടു ദോഹ കണക്ട് ചെയ്തപ്പോൾ കാണിക്കുന്നത് 30,407 കാണിക്കുന്നത്. 27 മണിക്കൂറും 5 മിനിറ്റുമാണ് സമയം കാണിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹി കണക്ട് ചെയ്തിട്ട് ഏകദേശം 27 മണിക്കൂർ.5 മിനിറ്റുമാണ് കാണിക്കുന്നത്. 30,407 ആണ് കാണിക്കുന്ന എമൗണ്ട്. ടോട്ടലി കേരളത്തിൽ നിന്ന് നമ്മൾ ഖത്തറിലേക്കാണ് ഇപ്പോൾ നോക്കിയിട്ടുള്ളത്. ഏകദേശം 30 എമൗണ്ടുകളൊക്കെ വരുന്നത്. 30, 35, 34, 36 ആ റേഞ്ചിലാണ് എമൗണ്ടുകൾ മൊത്തം വരുന്നത്. അടുത്തായിട്ട് നമ്മളെ
കേരള വിട്ട് നമ്മൾ അടുത്തൊരു സ്റ്റേറ്റ് നമ്മളെ രാജ്യ തലസ്ഥാനമായിട്ടുള്ള ന്യൂഡൽഹിന്ന് ദോഹയിലേക്ക് എത്ര റേറ്റ് വരും നമ്മൾ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. സെയിം ഓഗസ്റ്റ് 18 ഡൽഹിയിൽ നിന്ന് സെലക്ട് ആക്കി വന്ന എമൗണ്ട് ആണ് കാണിക്കുന്നത്, 21,875 രൂപയാണ് കാണിച്ചത്. അപ്പൊ കാലിക്കറ്റിന്റെയും കണ്ണൂരിന്റെയും കൊച്ചിന്റെ ഒക്കെ പ്രൈസ് വെച്ച് നോക്കണമെന്നുണ്ടെങ്കിൽ ഏകദേശം 10,000 മുതൽ 16,000 റേറ്റ് വരെ മാറ്റം വരുന്നുണ്ട്. ഡൽഹി ടു ഷാർജ കണക്ട് ചെയ്ത് പോകുന്ന എയർ അറേബ്യന് ഏകദേശം 23 മണിക്കൂർ ഉണ്ടെങ്കിലും 21,875 എമൗണ്ട് വരുന്നത്. ഡൽഹിയിൽ നിന്ന് ഡയറക്റ്റ് ദോഹയിലേക്ക് വരുന്ന ഫ്ലൈറ്റിന് വരുന്നത് 25,480 ആണ്. 20,000-21,000 ആ റേഞ്ചിലാണ് ഇപ്പൊ ഡൽഹിയിൽ നിന്ന് ഇപ്പൊ ദോഹയിലേക്ക് നമ്മൾ കണക്ട് ചെയ്തപ്പോ കിട്ടിയ ഒരു എമൗണ്ട്. ഡൽഹിയിലേക്ക് നമ്മൾ പോകുന്നത് ട്രെയിൻ ഉപയോഗിച്ചിട്ടാണ് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കണക്ട് ചെയ്ത് കാണിച്ചു തരാം ട്രെയിൻ എത്ര വരും എന്നുള്ളൊരു എമൗണ്ട് കാണിച്ചു തരാണ്. തിരൂർ ടു ഡൽഹിയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. നമ്മൾ ഇതാ പോകുന്ന ഡേറ്റ് 18 ആകുമ്പോൾ നമ്മൾ ഏകദേശം 16 ബുക്ക് ചെയ്ത് നമ്മൾ ജസ്റ്റ് ഇതാ സെർച്ച് ചെയ്യുമ്പോൾ വരുന്നത് ഓഗസ്റ്റ് 16 ഉച്ചക്ക് 2 മണിക്ക് തിരൂർ സ്റ്റേഷനിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ഓഗസ്റ്റ് 18 ഉച്ചയ്ക്ക് 1:30 കൂടി ഡൽഹിയിൽ എത്തും. അപ്പൊ നമ്മള് ഫ്ലൈറ്റിന്റെ ഒരു സമയം ഏകദേശം 3 മണിക്കൂർ മുന്നേ എത്താനുള്ള ഒരു ട്രാവലിംഗും അതുപോലെ തന്നെ ഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എയർപോർട്ടിലേക്കുള്ള ഒരു ദൂരം കാര്യങ്ങളൊക്കെ കണക്കിലെടുത്തിട്ട് വേണം നിങ്ങൾ ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ. ഇത്രയൊക്കെ സമയം 2 ദിവസമൊക്കെ ഇരുന്ന് ട്രാവൽ ചെയ്തിട്ട് പിന്നെ GCC വരുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒരു സമയം ആയില്ലേ എന്നൊക്കെ പറയുന്ന ആളുകളോട് പറയാനുള്ളത്, ഈ ഒരു സമയം 10,000 ആണെങ്കിലും 15,000 ആയാലും കുറഞ്ഞിട്ട് ആളുകൾ വരാൻ വേണ്ടി നോക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് എന്ത് പറഞ്ഞു തരുന്നത്, ഒരിക്കലും എത്രയും പെട്ടെന്ന് ഗൾഫ് രാജ്യങ്ങളിൽ എത്തണം, സമയം ലാഭിക്കണം, അതുമാത്രമല്ല പൈസ കുറയുമാണെന്നൊക്കെ പറഞ്ഞ ആളുകൾക്കല്ല, അമ്മയൊന്നും പ്രശ്നമില്ല, ഞങ്ങൾ എങ്ങനെയെങ്കിലും ഇവിടെ എത്തിപ്പെട്ടാൽ മതി എന്നുള്ള ലെവലിൽ ചിന്തിക്കുന്ന ആളുകൾക്ക് മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പൊ ഈ രീതിയിലാണ് നെക്സ്റ്റ് നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്നത്. സ്ലീപ്പറിലാണെങ്കിൽ എമൗണ്ട് എത്ര വരുന്നുള്ള ജസ്റ്റ് കാണിച്ചു തരാം. സ്ലീപ്പർ സെലക്ട് ചെയ്യുമ്പോൾ ജസ്റ്റ് വെയിറ്റിംഗിലാണ്, പക്ഷെ എങ്കിലും കിട്ടും 960 രൂപന് വരുന്നത്. ഏറ്റവും ബെസ്റ്റ് 2 ദിവസമൊക്കെ ട്രാവലിംഗ് ഉണ്ട്, അതുകൊണ്ട് ജസ്റ്റ് നമ്മൾ ഒരു തേർഡ് ക്ലാസ് എസിയിൽ എടുക്കണം. തേർഡ് ക്ലാസ് എസി എടുക്കുമ്പോൾ എമൗണ്ട് ജസ്റ്റ് ഇതാ 16 നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അവൈലബിൾ സീറ്റ് 68 കാണിക്കുന്നുണ്ട്, 2,465 രൂപയാണ് കാണിക്കുന്നത്. അപ്പൊ എങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 10,000-12,000 രൂപ മസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റും. ചെലവിന്റെ കാര്യങ്ങളൊക്കെ നോക്കണമെങ്കിൽ എങ്ങനെയാലും ഒരു 10,000 രൂപ നിങ്ങൾക്ക് ലാഭിക്കാൻ പറ്റും. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ പണം ഇല്ലാത്ത ആളുകൾക്ക് 10,000-15,000 കുറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും GCC രാജ്യങ്ങളിൽ എത്താൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകൾക്കുള്ള ഒരു വീഡിയോ ആണ്. അപ്പൊ ഈ ഒരു രീതിയിലാണ് വരുന്നത്. നമ്മളിപ്പോ കണക്കൂട്ടി ഡൽഹി ടു ദോഹ വരുന്നത് 20,021 ആണ്. അപ്പൊ അതിന്റെ കൂടെ ഈ ഒരു എമൗണ്ട് കൂടി കൂട്ടിക്കഴിഞ്ഞാൽ പോലും ലാഭമാണ് ഏകദേശം 23-24 എത്തും. കണ്ണൂർ ടു ദോഹാണെങ്കിലും കോഴിക്കോട് ടു ദോഹാണെങ്കിലൊക്കെ വരുന്ന എമൗണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഏകദേശം 35,000-36,000 എമൗണ്ട് ഒക്കെ വരുന്നത്. അങ്ങനെ വരുമ്പോൾ 12,000-13,000 രൂപയോളം ലാഭം കിട്ടും. ഇനി എങ്ങനെ വന്നു കഴിഞ്ഞാലും 10,000 രൂപയിലും കിട്ടും. ലോ സാലറിയിൽ ജോബ് ചെയ്യുന്ന ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഉദ്ദേശിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. എത്ര സമയം ഇരുന്നു കഴിഞ്ഞാലും 10,000 ആണെങ്കിലും 15,000 ലാഭിക്കാന്ന് ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. വിഷ്വൽസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഈ ഒരു രീതിയിലാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ. രാജ്യത്തിന്റെ തലസ്ഥാനത്ത് നിന്ന് നമ്മൾ മറ്റുള്ള ഏത് രാജ്യത്തേക്ക് പോകണമെങ്കിലും കുറച്ച് കുറവായിട്ട് നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ പലപ്പോഴും നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഓൺലൈനിൽ ചെക്ക് ചെയ്യലാണ് ഏത് എയർപോർട്ടിലേക്കാണ് കുറവുള്ളത്, ആ ഒരു എയർപോർട്ടിലേക്ക് നമ്മൾ കണക്ട് ചെയ്തിട്ടാണ് പോകലുള്ളത്. ഡൽഹിയിൽ നിന്ന് ഖത്തറിലേക്ക് വരാനുള്ള ചാർജാണ് ഇപ്പം കാണിച്ചു തന്നത്. ഏതൊരു അറബ് രാജ്യത്തേക്കാണെങ്കിലും ഇതേ അവസ്ഥയാണ്. ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് കണക്ട് ചെയ്ത് നോക്കുമ്പോൾ 10,000 മുതൽ 15,000 വരെ ചാർജസ് ഡിഫറൻ്റ് ഉണ്ട്. അപ്പോൾ ഫാമിലി ആയിട്ടൊക്കെ ഒരു 4-5 ആൾക്കാർക്ക് പോകുന്ന ആളുകൾക്ക് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് തന്നെ തിരിച്ചു കിട്ടും. 5 അംഗങ്ങളുടെ ഒരു ഫാമിലിക്ക് ഏകദേശം ഒരു 1,00,000 രൂപ വരെ ചേഞ്ചിങ് ആണ് മറ്റൊരു എയർപോർട്ടിൽ നിന്ന് ഈ ഒരു ഖത്തറിലേക്ക് വരുന്നതും ഡൽഹി എയർപോർട്ടിൽ നിന്ന് തിരിച്ച് ഖത്തറിലേക്ക് വരുന്നതും. അപ്പോൾ ശ്രദ്ധിക്കുക, ഡൽഹിയിലേക്ക് പോകുന്ന ആ ഒരു ട്രാൻസ്പോർട്ടേഷൻ്റെ ആ ഡ്യൂറേഷൻ മാത്രമേ ഉള്ളൂ പ്രശ്നം. ട്രെയിനിലാണ് കാണിച്ചെന്ന് 2 ദിവസമൊക്കെ സമയം എടുക്കുന്നുണ്ട്. ഞാൻ പറയുന്നുണ്ട് വൺസ് അഗൈൻ, സമയമുള്ള ആളുകളും അത്യാവശ്യം ലോ സാലറിയിൽ GCC രാജ്യങ്ങളിൽ പണിയുന്ന ആളുകൾക്ക് ചിലപ്പം ഇതിനൊന്നും പ്രശ്നം ഉണ്ടായിരിക്കില്ല. 2 ദിവസം ട്രെയിനിൽ യാത്ര ഒന്നും പ്രശ്നം ഉണ്ടാവില്ല. നമ്മൾ പറഞ്ഞ് ട്രെയിനിൽ ബുദ്ധിമുട്ടായി പോകുന്നു മണ്ടേ എസിൻ്റെ പ്രൈസ് വരെ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് മാക്സിമം യൂസ് ചെയ്യുക. സോഷ്യൽ മീഡിയയിൽ പല രീതിയിലും ആളുകൾ ഇത് പ്രതികരിച്ചിട്ടും ഒരു ശാശ്വതമായിട്ടുള്ള പരിഹാരം ഇതുവരെയായിട്ട് കണ്ടെത്തിയിട്ടില്ല. ഇതൊരു പരിഹാരം കണ്ടെത്താത്തതിനാലാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. എത്ര ആൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് അറിയില്ല. ചെയ്ത് നോക്കി, കേരള ടു ഡൽഹി എന്ന് പറയുമ്പോൾ 2 ദിവസം സമയമുണ്ട് ട്രെയിനിൽ പോകുന്നുണ്ടെങ്കിൽ. അപ്പോൾ ആ ഒരു സമയം നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നെക്സ്റ്റ് ഒരു പുതിയ വീഡിയോ ചെയ്യുന്നവരെ ബൈ.